ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ വാട്സ്ആപ്പിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പഠിക്കാം. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഒരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായത്തോടെ. കൂടുതൽ അറിയാൻ വാട്സ്ആപ്പ് ചെയ്യൂ 7736603851. എല്ലാവരും വാത്സല്യത്തോടെ അനുമോളെ അനുമോളെ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വരുന്ന യൂട്യൂബ് ചാനലൊക്കെ വരുന്ന വെറുതെ ഈ ട്രോളോ അല്ലെങ്കിൽ ഈ ഗോസിപ്പ് ഒന്നും ആരും വിശ്വസിക്കും. എടുത്ത് കണ്ടോ, കാരണം ഈ പാവങ്ങൾ എടുത്ത് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കണ്ടോ, കുറച്ച് നേരം കണ്ടിട്ട് ജസ്റ്റ് ഒരു കമന്റ് ചെയ്തിട്ട് വെക്കോ. എന്തായാലും ഇങ്ങനെ പറ്റിച്ചെന്ന് പറഞ്ഞ ഒരു കമന്റ് ഇട്ടോ, കുഴപ്പമില്ല. ബാക്കി നിന്നൊരു ചേച്ചി, രണ്ടു മൂന്ന് ചേച്ചി വരും, ഇങ്ങനെ നോണ്ടിട്ട് പറയാ, ഇത് അനു ആണോ? ഞാൻ പറഞ്ഞിട്ടിരിക്ക, ഇത് അനു ആണോ? അപ്പൊ ഞാൻ ചോദിച്ചു തിരിഞ്ഞിട്ട്, അനു എന്നെ ഷിയാസ്ക കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയാസ്ക കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഹലോ ഹായ് യെസ് അപ്പോ വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് ചോദിച്ച് പോവാം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ച് ചോദിച്ച് പോകുന്ന ആരുടെ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ പ്ലാനിങ് ആയിരുന്നു ഈ വ്യക്തിയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. കുറേ കമൻസൊക്കെ നമുക്ക് വന്നു ഇന്നയാളെ കൊണ്ടുവരാൻ പറഞ്ഞ്. സോ ആൻഡ് ഷീ ഈസ് നമുക്കറിയാം സ്റ്റാർ മാജിക്കിൽ വളരെ ആക്റ്റീവായിട്ട് വൈബ്രൻ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ കോമഡിയും കൗണ്ടറും ഒക്കെ അടിക്കുന്ന വെച്ച ഒരു വ്യക്തിയാണ്. ആൻഡ് സോഷ്യൽ മീഡിയയിലും ഓൾറെഡി ആൻഡ് ഷീ ഈസ് ഹലോ അനുമോൾ. ഹലോ, ഹായ് ചേട്ടാ. ഹലോ, എന്താണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഉണ്ട്. വഴിയേ പറയാം, വഴിയേ പറയാന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് അങ്ങനെ ഒന്നും അധികം കഴിച്ചില്ല. മൂന്ന് കാടമുട്ട, നാല് കാടമുട്ട, എത്ര എഗ് വൈറ്റ്? എഗ് വൈറ്റ് ഒരു മൂന്ന് മുട്ട, അപ്പൊ ഞാൻ ഓർത്ത ഓക്കെ, എഗ്ഗ് മാത്രം. പിന്നെ ഒരു ദോശയും കഴിച്ചു, പ്ലെയിൻ ദോശ. അപ്പൊ മൂന്ന് കാടം, നാല് കാടം ദോശ കഴിക്കില്ലായിരുന്നു. ചേച്ചി വീട്ടിലുണ്ട്, അവള് ഈ നെയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ ഒഴിച്ചിട്ടൊക്കെ നന്നായിട്ട് നെയ് റോസ്റ്റ് പോലെ, നെയ് റോസ്റ്റ് പോലെ അല്ലെങ്കിൽ ടേസ്റ്റ് അത് ആണ്. അപ്പൊ കൊണ്ടുവന്നോണ്ട് റൂമിൽ കൊണ്ടു തന്നു, ഞാൻ റെഡിയാവുന്ന ടൈമില് വായിലൊക്കെ വെച്ച് തന്നു. അപ്പോ പിന്നെ കഴിച്ചു. സ്നേഹനിധിയായ ചേച്ചി ഉള്ളപ്പോൾ പിന്നെ കഴിക്കാതിരിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് നീ കുറച്ച് തമാശകളും എന്താ പറയാ, ചെളുപ്പൊക്കെ പറയേണ്ടതല്ലേ, നന്നായിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്നു. അതിനൊരു എനർജി വേണം, എനർജി വേണം. ഓക്കെ, അപ്പൊ എന്തായാലും അനുമോൾ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ കാണിച്ചു ചോദിക്കട്ടെ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ അവിടെയും ഈ വരുന്ന ഗസ്റ്റിൽ ഇവിടെ ആയിരിക്കും, എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നില്ല? അവിടെ ഇരിക്കുന്നു, വേറെ സ്ഥലത്ത് വരുമ്പോ അപ്പുറത്താണല്ലോ ഇരിക്കുന്നത്. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു, ക്യാമറ വെച്ചാലും ചേട്ടന് ക്യാമറ ഇവിടെ ഇവിടെ എനിക്ക് വെച്ചാ പോരെ. പക്ഷെ എനിക്ക് ആയിട്ട് ഇരിക്കുമ്പോഴേ എനിക്ക് അടുത്തിരുന്ന കുറച്ചും കൂടെ നന്നായിട്ട് സംസാരിക്കാം. അത് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. ചേട്ടൻ എന്തുകൊണ്ട് ഇവിടെ ഇരുന്നൂടാ? അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇവിടെ, നെക്സ്റ്റ് ടൈം അല്ല, ഇന്ന് വേണം, ഇന്ന് അതുപോലെ ആക്കണം. എന്നാ എനിക്ക് കുറച്ചും കൂടെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. എന്നാ ഓക്കെ, നമുക്ക് അതുപോലെ ആക്കിയാലോ. ചേഞ്ച്. അപ്പൊ എന്തായാലും അനുമോളുടെ ആ ഒരു ഇഷ്ടപ്രകാരം നമ്മളിത് ആംഗിൾ മാറ്റി പിടിച്ചു. അതെ, പിന്നെ ഇത്ര ചുള്ളനായിട്ട് ഒരാള് അടിപൊളി സോറി പാന്റും ഷർട്ടൊക്കെ ഇട്ട് വന്ന് അടിപൊളി ഷൂ ഒക്കെ ഇട്ട് വന്നിരിക്കുമ്പോഴേ എല്ലാരും കാണണ്ടേ അവിടെ ഇവിടെ ഇരുന്നിട്ട് എന്തോ കാര്യം അല്ലേ? ഓ, എന്തൊക്കെയാണ് നോട്ട് ചെയ്യുന്നത്? എനിക്ക് വയ്യ, ഒന്ന് കഴിയുന്നേ. എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനും ഇഷ്ടം. ഇതാണെങ്കിൽ ക്യാമറ ഉണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ നോർമലി സംസാരിക്കില്ലേ. അതായത് വീട്ടിലേക്ക് ഇരുന്ന് ചുമ്മാ സംസാരിക്കുന്നു, കാണുന്നത് ശരിയാ. ഈ അനുമോൾ എന്നുള്ള പേര് ശരിക്കും ഈ ആര്യ എന്നുള്ള ഒരു പേരുണ്ടല്ലോ. എന്റെ ശരിക്കും പേര് ആര്യ. അതെ, അതായത് ചോദിച്ചേ, ഈ ആര്യ എന്നുള്ള പേര് ഇതിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള കാര്യം ആരാ പറഞ്ഞു എന്റെ പേര് ആര്യ എന്ന്? കറക്റ്റ് ആണോ? അതെ, അതാണ്. എങ്ങനെ അറിയാം? ആരും പറഞ്ഞിട്ടില്ലല്ലോ, അവിടെയുണ്ടോ എനിക്ക് അറിയാം. ആര്യ എന്ന് പറഞ്ഞാല് എന്റെ കുഞ്ഞിലെ പേര് ആര്യ എന്നായിരുന്നു. അപ്പൊ എന്റെ സ്ഥലം ആര്യനാടല്ലേ, അപ്പൊ എല്ലാരും എന്നെ ആര്യനാട് ആര്യനാട് തന്നെ വിളിക്കുന്നത് ആ ടൈമില്. പിന്നെ വീടിനടുത്തൊരു ആര്യയുണ്ട്, അപ്പൊ ഞാൻ വീടിനടുത്ത് ആര്യ ആര്യനാട് തന്നെ കളിയാക്കുന്നു കുഞ്ഞിലെ നേഴ്സറിയിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, ഒരു 5 വയസ്സ് ടൈമിൽ, LKG UKG. അന്ന് LKG UKG ഇല്ലായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മയും പറഞ്ഞു എന്നാ പിന്നെ ആര്യ മാറ്റിയവക്ക് വേറൊരു പേര് അമൃത എന്നിടാന്ന് പറഞ്ഞു. അമൃതാനന്ദ അമ്മയുടെ വലിയ ആരാധിക്കുന്ന ആളാട്ടോ ഞങ്ങളെ ഫാമിലി. അപ്പോ അമൃതാനന്ദ അമ്മ എന്നിടാൻ വേണ്ടി ഇരുന്നപ്പോ എന്റെ കസിൻ അല്ല എന്റെ കുഞ്ഞയുടെ മോൾക്ക് അമൃത എന്നിടാൻ പോവാന്ന്. അപ്പൊ പിന്നെ ഇടാൻ പറ്റില്ല, ക്ലാഷായി. പിന്നെ അച്ഛനമ്മ ഒന്നും നോക്കിയില്ല. പിന്നെ എന്റെ അമ്മയ്ക്ക് അച്ഛന് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ആൺകുട്ടികൾ ഞാൻ എന്താ എല്ലാം മുകളിൽ നോക്കി പറയുന്നത്, ക്യാമറയിലുണ്ട് പറഞ്ഞാലും ഞാൻ മുകളിൽ നോക്കി സംസാരിക്കുന്നത്. കൂടുതലും ഒരുപാട് പൊക്കമുള്ള ഏതോ ഒരാളുടെ നോക്കി സംസാരിക്കുന്നത് അല്ല ഞാൻ എന്ത് സംസാരിച്ചു, പ്രത്യേകിച്ച് എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കും.
ഇഷ്ടമില്ല. എപ്പോഴും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും മോളിൽ നോക്കി ദൈവത്തിനോട് സംസാരിക്കും. അപ്പൊ ഞാന് ആര്യെന്ന് ഇടാം. ഞാൻ ചേട്ടൻ നോക്കണോ ക്യാമറ നോക്കണോ? എങ്ങനെ രണ്ടും നോക്കിയോ? ഇങ്ങനെ നോക്കിയോ? അതെ. അപ്പൊ ഞാന് അച്ഛനമ്മയും വിചാരിച്ച ആൺകുട്ടികളില്ലെന്ന് ഭയങ്കര വിഷമമാണ്. കാരണം അച്ഛൻ അമ്മയുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ആൺകുട്ടികളാ. അപ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, ഒരു ആൺകുട്ടി വേണമായിരുന്നു എന്നൊക്കെ. അങ്ങനെ അമ്മ വിചാരിച്ചു എനിക്ക് അനു എന്ന് പേരിടാന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു അനു ആൺകുട്ടികളുടെ പേരല്ലേ, എല്ലാരും കളിയാക്കിയാലോ എന്തെങ്കിലും. അപ്പൊ അമ്മ പറഞ്ഞു എന്താ പിന്നെ, അമ്മ പറഞ്ഞു എന്നാ മോളും കൂടെ ചേർക്കാം. അങ്ങനെ അനുമോൾ എന്നായി. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം ഒക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പേര് ഈ അനുമോൾ. എല്ലാരും നീ എല്ലാരും കളിയാക്കും, നീ വയസ്സൊക്കെ ആവുമ്പോ പ്രായമൊക്കെ ആവുമ്പോ അനുമോൾ അമ്മച്ചി അനുമോൾ അമ്മച്ചി എന്ന് വിളിക്കും എല്ലാരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാൻ പറഞ്ഞു സാരയില്ല, എന്നെ വീട്ടിലത്തെ പേര് കാർത്തു എന്നല്ല, അപ്പൊ കാർത്തി അമ്മച്ചിയോ കാർത്തി അനിയെന്നോ വിളിച്ചോളൂ എന്ന് ഞാൻ പറയും. അങ്ങനെ പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഈ അനുമോൾ എന്നുള്ള ഒരു പേര് അങ്ങനെ അനുമോൾ എന്ന് പറയുമ്പോ റയർ ആയിട്ടുള്ള പേരല്ല, പക്ഷെ ഒരു മിക്കവരും പറഞ്ഞു അത് ഇവിടെ നോക്കിയപ്പോ അനുമോൾ ഒരു മോൾ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, എല്ലാരും വാത്സല്യത്തോടെ അനുമോളെ അനുമോളെ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാരും വിളിക്കാറില്ല, ചില അനുക്കുട്ടി അനു എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ ഒരു ഡിഫറന്റ് പരിപാടി. എന്റെ പേരും അങ്ങനല്ലേ, എന്താ പേര്? ശംഭു. അപ്പൊ പിന്നെ ഒറിജിനൽ അത് തന്നെ, അത് തന്നെ. ഇട്ടനെ ചതിച്ചതാണ്. അതാണ് അതാണ് വല്ല ചൈനീസ് കൈനീ കൂളുന്ന ഇടത്തെ ഭാഗ്യം. അതാണ് ലൈൻ. എപ്പോഴെങ്കിലും ആൾക്കാരെ എല്ലാം കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടില്ലേ ഒരു സോറി ട്ടോ ശംഭു, ഇനി അത് വേണേ ആക്കിക്കോ, ഇനി അങ്ങനെ വിളിച്ചോ. കുഴപ്പം അയ്യോ ശംഭു. അതാ ചോദിച്ചു വീട്ടിൽ ചതിച്ചതാണോ എന്ത് ചെയ്യാനാ. ചൈനീസ് കൈനീ കൂളുന്ന കിട്ടാത അവസ്ഥ അല്ലേ ചോദിക്കും. പണ്ട് അറ്റൻഡൻസ് ഒക്കെ വിളിക്കുന്ന സമയത്തെങ്കിലും എല്ലാവരുടെയും പേര് അടിപൊളി പേരുകളാണ്. വരുൺ, അരുൺ, രാഹുൽ, ഭയങ്കര കിഷോ. നമ്മൾ തുടങ്ങിയ ശംഭു പിന്നെ പിന്നെ കുഴപ്പമില്ലല്ലോ. അതാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. അധികാർക്കും ഇല്ല, എല്ലാവർക്കും വീട്ടിലിടുന്ന പേരാണ് ഇത്. വീട്ടിലിടുന്ന ഈ സംഭവം ആരെങ്കിലും അനുമോളിലെടുത്ത് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്കിപ്പം കണ്ടപ്പോ ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ പ്രയാഗ ടച്ച്? പ്രയാഗ ടച്ച് ആണല്ലേ. സെൽഫ് കുറെ തോന്നിട്ടുണ്ടല്ലേ. ഞാൻ എന്നെ പോലെ പ്രയാഗെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ആ എനിക്ക് സൈഡ് അങ്ങനെ തോന്നിയില്ലേ, അങ്ങനെ തോന്നാറുണ്ട്. എന്ത് ചെയ്യാൻ, പ്രയാഗെ പോലെ, കാവ്യ മധുവനെ പോലെ, പിന്നെ അങ്ങനെ കൊറേ. പിന്നെ ആരെങ്കിലും ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു? കാവ്യ മധുവൻ, പിന്നെ അനന്യ പോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ വെയിറ്റ് കുറയുന്നതനുസരിച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഫേസ് കട്ട് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഓരോ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാൻ. അപ്പൊ എല്ലാരും പറയാറുണ്ട് ചില മേക്ക് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നയൻതര പോലെ ഇരിക്കുന്നൊക്കെ പറയാറുണ്ട്. എന്ത് ചെയ്യാൻ, ഏതൊരു സെലിബ്രിറ്റിയുടെയും മേക്ക് ഓവർ ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഏത് ക്യാരക്ടറിലേക്കും എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ ചേട്ടാ. നെവർ എവർ. ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, സംതൃപ്തി കിട്ടിയില്ല. അതാണ് അതാണ് ഞാൻ സ്വയം എന്നെ അങ്ങനെ പുകഴ്ത്താറുണ്ട് ഇരുന്നിട്ട്. വലിയ സംഭവമാണല്ലേ ഞാൻ. കാരണം ഈ നമ്മുടെ മെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ലാലേടന്റെ ഫിഗർ ചെയ്യാം, ഏതൊരു ആർട്ടിസ്റ്റിനും ഏത് ക്യാരക്ടറാണെങ്കിലും ചെയ്യാം. പക്ഷെ ഫീമെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കാർക്കും എല്ലാം ചെയ്യാം. ആ ഒരു ക്യാരക്ടർ ഡിഫറൻസ് വന്നിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഒരുപാട് 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 ട്രോളുകളായിട്ടും അല്ലെങ്കിൽ എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. പ്രേക്ഷകർത്താണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വീടിട്ടുണ്ട്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അനുമോൾ അനുക്കുട്ടി ഓപ്ഷൻ ഇപ്പൊ തുടങ്ങിയിട്ടാണ് കേട്ടോ. ക്രിസ്മസിനാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പൊ എല്ലാരും എന്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് 1 ബില്യൺ അടിക്കട്ടെ, 100K അടിക്കട്ടെ, 100K അടിക്കട്ടെ ചേട്ടാ. ഇപ്പം ഇപ്പൊ രണ്ടു ദിവസമായി ഒരു 33K സബ്സ്ക്രൈബർ. അതെ അതെ. പിന്നല്ല അതിനിപ്പോ വിളിക്കാൻ സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നെ 33,000 പേര് എന്നെ സ്നേഹിക്കാണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി കിടക്കൂല്ലേ. ഭയങ്കര സന്തോഷം. ഈ ബിഗ് ബോസ് വരുന്നു എന്നുള്ള വാർത്ത അത് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് അതും ഉണ്ട് കേട്ടോ. ഓരോ സീസൺ വരുമ്പം അല്ല സോഷ്യൽ മീഡിയയില് എന്താ പറയണ്ടേ, അവര് നമ്മള് അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് വാരി വലിച്ചിടുന്നത്. അത് നമുക്കിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അവരെന്തു ഇപ്പൊ ഞാൻ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം ആകാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ ട്രോൾസ് അല്ല, കൊറേ എന്താ പറയുന്നേ
ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്തിടുവോ അവര്. അപ്പോഴേക്കും ഞാൻ വിചാരിക്കും എന്തിനാ അവര്, പിന്നെ ഞാൻ വിചാരിക്കും കാരണം അവർക്കും ജീവിക്കണമല്ലോ, കാരണം അവര് ഇതുകൊണ്ടാണല്ലോ ജീവിച്ചു പോകുന്നത്. പിന്നെ ചിലപ്പോ ഹെഡ്ലൈൻ ഇങ്ങനെ ആയിരിക്കും, ആ അനുമോൾ സ്റ്റാർ മ്യൂജിക്കുന്നു പിന്മാറുന്നു. അപ്പൊ ആർക്കായാലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് ഇങ്ങനെ അയ്യോ അനുമോൾ സ്റ്റാർ മ്യൂജിക് പിന്മാറുന്നു, പെട്ടെന്ന് ഇട്ട് നോക്കും, അതിലൊന്നും കാണത്തില്ല. അതാണ് കഴമ്പില്ലാത്ത കാര്യങ്ങൾ, ഞാൻ പിന്നെ ഒന്നും പ്രതികരിക്കാൻ പോകത്തില്ല. അവരെന്തോണേം കാണിച്ചോട്ടെ. അല്ല ഇങ്ങനെ ബിഗ് ബോസ് പോകണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് അതുപോലെ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാല് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാല് ആഗ്രഹമൊന്നല്ല, വിളിച്ചാൽ ഒക്കെ പോകും, പക്ഷേ വിടത്തില്ല ആരും. വിടത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പ്രോഗ്രാമിന് വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് മെയിൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം നോബിചേട്ടനൊക്കെ പോയി, പക്ഷെ എനിക്ക് നമ്മളിപ്പോ സ്റ്റാർ മ്യൂസിക് എനിക്ക് അതിന് പോകാൻ താല്പര്യമില്ല. അതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമില്ല, അതിന് പോകുമ്പോ ഭയങ്കര വിഷമമായിരിക്കും. മിസ് ചെയ്യും ഒരു ഫാമിലി. ആ ഫാമിലി ഞാൻ പോകുമ്പോ ഇന്നെ അവർ പറഞ്ഞു വിട്ടാലും ഞാൻ തിരിച്ചു കയറിപ്പോ, അത് വേറെ കാര്യം. അപ്പൊ ഞാനെനിക്ക് അത് എനിക്ക് ഭയങ്കര വിഷമം ചേട്ടാ. അതുകൊണ്ട് ഞാൻ കുറെ നാളത്തേക്ക് ഞാൻ സ്റ്റാർ മ്യൂസിക് വിട്ട് ഒഴുതു പോകത്തില്ല. അതാണ് എന്റെ വിജയം. ബൂസ്റ്റ് സീക്രട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്റെ വീട് കട്ടപ്പനയാണ് ശരിക്കും. വീട്ടില് ഫാമിലി എല്ലാരും ഇപ്പൊ എറണാകുളത്തുണ്ട്. ആണല്ലേ, താങ്ക് യു താങ്ക് യു. എനിക്ക് വയ്യ. അനുമോളുടെ മാര്യേജ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല ചേട്ടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ. ഞാന് അംബാനി പോലെ ആയതിനു ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുന്നു. എനിക്ക് വയ്യ. അതിന്റെ റീസൺ എന്താണ്? അങ്ങനെയൊന്നുമില്ല. കല്യാണം ഞാൻ ഇപ്പം കല്യാണം വന്നാല് നല്ലൊരു ആലോചന വന്നാൽ ഓക്കെ, അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. നമ്മളിപ്പോ അങ്ങോട്ട് കയറി കല്യാണം വേണം എന്ന് പറഞ്ഞ് നമുക്ക് കല്യാണം ഒരിക്കലും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് കല്യാണം വരുന്നത് പോലെ വരട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വേറൊരു കാര്യം, റെഡിയാണ് അത് റെഡിയാണ്. പക്ഷെ കല്യാണം നടന്നില്ലെങ്കിൽ പോലും, അല്ല അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അത് വരുന്നുണ്ട്. അതായത് അനുമോളുടെ തന്നെ കൂടുതലുള്ള അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ട് മാരേജ് ആണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അത് വെറുതെ അവര് എന്താ പറയണ്ടേ, ട്രോൾ എന്നല്ലേ പറയുന്നത്, ഗോസിപ്പ് ഇറക്കും. അവർക്കൊരു സന്തോഷം, സന്തോഷം. അവർക്കൊരു ഉപകാരം, നമുക്കൊരു പലഹാരം എന്ന് പറയുന്ന പോലെ. എനിക്കതിൽ ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാലോ, ചോദിക്കും ഇത് സത്യമാണോ, നിങ്ങളത് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ എല്ലാവരും പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യമാണ്, എനിക്ക് കല്യാണം ആവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ഞാൻ ഒരു ലൈവിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എല്ലായിടത്തും ഞാൻ അത് പരത്തും. അത് നിങ്ങൾ അതിലൂടെ നിങ്ങൾ അറിയണം സത്യം എന്താണ്. ഒരിക്കലും അല്ലാണ്ട് എൻ്റെ വായിൽ നിന്ന് ഞാൻ പറയുന്നതല്ലാണ്ട് ആരും വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. അല്ലാണ്ട് ട്രോള് വന്നാലോ അല്ലെങ്കിൽ ഈ വെറുതെ ഗോസിപ്പൊക്കെ വരുമ്പോൾ ആരും വിശ്വസിക്കരുത്. അത് വെറുതെയാണ്, ആരും വിശ്വസിക്കരുത്. കല്യാണമാകുമ്പോൾ പറയും, പിന്നെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്ന മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടേ ഞാനത് പോകത്തുള്ളൂ. പുതിയ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ലൈവ് പോകും. അതന്നെ. അല്ലാണ്ട് ഈ വരുന്ന യൂട്യൂബ് ചാനലൊക്കെ വരുന്ന വെറുതെ ഈ ട്രോളോ അല്ലെങ്കിൽ ഈ ഗോസിപ്പൊന്നും ആരും വിശ്വസിക്കും. എടുത്ത് കണ്ടോ, കാരണം ഈ പാവങ്ങൾ എടുത്ത് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അവർക്ക് വേണ്ടിട്ട് ഇരുന്ന് കണ്ടോ, കുറച്ച് നേരം കണ്ടിട്ട് ജസ്റ്റ് ഒരു കമന്റ് ചെയ്തിട്ട് വെക്കോ. എന്തിനാണെങ്കിൽ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞ് ഒരു കമന്റ് ഇട്ടോ, കുഴപ്പമില്ല. അതാണല്ലോ എന്റെ രസം എന്ന് പറയുന്നത്. ഈ അനുമോളിൽ ഒരുപാട് ആരാധകരുണ്ട്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഉണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല, പിന്നെ ഒരുപാട് പേര് രസകരമായിട്ടുണ്ട്. ഇഷ്ടം പേടി എവിടെ ചെന്നാലും, നമ്മളിപ്പോ നോർമലി നമ്മളൊരു സെലിബ്രിറ്റി കണ്ടാല് അയ്യോ ആ ചേട്ടൻ, അയ്യോ അല്ലെങ്കിൽ ദുൽഖർ അല്ലെങ്കിൽ ടൊവിനോ പോകാനൊക്കെ ഒരു മടിയായിരിക്കുമല്ലോ. പക്ഷെ എല്ലായിടത്ത് നോക്കുമ്പോ ഒരു 100-90% ആൾക്കാർക്ക് മടി കാണത്തില്ല. വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അനു 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 മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടി പിടിച്ചിട്ട് ഭയങ്കര സ്നേഹമാണ്. അത് കുട്ടികൾ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളുണ്ടല്ലോ, ഒരു 3-4 വയസ്സായ കുഞ്ഞു മക്കള്, അവരെന്നെ വിളിക്കുന്ന ചേച്ചി എന്നൊന്നുമല്ല, അനു എന്നാ വിളിക്കുന്നത്. അത് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്റെ പേരറിയാം, അത് ഭയങ്കര സന്തോഷം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ എന്റെ പേരറിയാന്നൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം. ചേട്ടാ എന്റെ കണ്ണ് കണ്ടാ പിടിക്കും ചേട്ടാ, അങ്ങനെ പിടിക്കും. അതെ, എന്നെ പിന്നെ എന്റെ സൗണ്ട് എവിടെയാണ്. ഞാനൊരു ദിവസം മാളിൽ പോയി, ഇവിടെ മാൾ ഓഫ് ടൗൺ, ഞാനൊരു ഷോപ്പിൽ കയറിയപ്പോ ചേച്ചി ഇത് എങ്ങനെ, ചേച്ചി ഇതിന്റെ വേറെ കളക്ഷൻ ഉണ്ട് ബാക്കിൽ നിന്നൊരു ചേച്ചി, രണ്ടു മൂന്ന് ചേച്ചി വരും ഇങ്ങനെ നോണ്ടിട്ട് പറയാ, ഇത് അനു ആണോ, ഞാൻ പറഞ്ഞു തന്നിട്ടിരുന്നേ, ഞാൻ പറഞ്ഞു ഇട്ടിരുന്നേ, പറഞ്ഞു ഇട്ടിരിക്കുക, ഇത് അനു ആണോ. അപ്പൊ ഞാൻ ചോദിച്ചു തിരിഞ്ഞിട്ട് ിട്ട് പറഞ്ഞു അനു ആന്ന് പറഞ്ഞു. അയ്യോ അനു എന്തിനാ ഈ നിമിഷം നിങ്ങളെ കാണാൻ വേണ്ടിയില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്പൊ നിങ്ങൾ എന്തിനാ ഈ
കോസ്റ്റ്യൂമിലൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പൊ പറഞ്ഞു, ചേച്ചി എനിക്ക് എല്ലാ കടകളിലും കയറണം, എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങണ്ടേ, അപ്പൊ അത് എല്ലാരും കാണും, അവരെന്നെ എന്നെ പറ്റി വിചാരിക്കില്ലേ, ഇവളെന്തോ ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഇവളെന്തിനാ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നടക്കുന്നത്, അങ്ങനെ എല്ലാരും വിചാരിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇടുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, പുറത്തിറങ്ങുമ്പോ സ്കിന്നൊക്കെ നോക്കണ്ടേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് പുറത്തിറങ്ങുമ്പോ ഞാൻ ലിപ്സ്റ്റിക് മാത്രം ഇടാറുണ്ട്, മേക്കപ്പ് ചെയ്യില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, എല്ലാരും ഒന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞാല്, എവിടെ പോയാലും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കും. ഈ സത്യം, അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാരും സെക്യൂരിറ്റി, കാരണം അവരവര് വർക്ക് ചെയ്യുന്നു. സെക്യൂരിറ്റി പറയും, ഇത് ഇവിടെ ഇങ്ങനെ അവർക്ക് പറയാനേ പറ്റുള്ളൂ, കാരണം അവര് വർക്ക് ചെയ്യുക. ഇവിടെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. കോവിഡിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ യാത്ര ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വന്നിങ്ങനെ ഇഷ്ടം, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫാനെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുമ്പോ അവിടെയും കുറച്ച് ക്രൗഡ് ആവുന്നുണ്ട്. അന്നേരം ഈ ബസ്സിൽ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഇപ്പോഴും ഓക്കെ. കാറിലെ യാത്ര ചെയ്യുമ്പോ പറഞ്ഞിടാറില്ല. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോഴും ബസ്സിൽ ഭയങ്കര ഇഷ്ട ബസ്സിൽ യാത്ര ചെയ്യാൻ. കുഞ്ഞിലെ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ, കുഞ്ഞിലെ എന്ന് പറയുമ്പോ പണ്ട് മുതലേ ബസ്സിലാണ് യാത്ര ചെയ്താണ് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സുഖം ബസ്സിലൊക്കെ യാത്രയുണ്ട്, അടുത്ത് വന്നിരിക്കുന്ന വേറൊരു കൗണ്ടി ഉണ്ട്. അടുത്ത് ഇപ്പൊ ഒരു അങ്കിൾ ആയിരിക്കും വന്നത്, ഒരു 60 വയസ്സായ ഒരു അങ്കിൾ വന്നിരുന്ന. അപ്പൊ അങ്കിൾ വന്നിരിക്കും, പുള്ളിക്കാരുടെ അടുത്തിരുന്ന് സ്റ്റാർ മേജിക് കാണുവാണിച്ചു, എന്റെ ട്രോളാ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അത് ഫേസ്ബുക്കിൽ വന്ന് ട്രോളാട്ടോ, പുള്ളിക്കാരെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഞാൻ എനിക്ക് ചിരിയും വരുന്നു, കാണിക്കണം എന്റെ ഫേസ്, വേണോ വേണ്ടേ? പുള്ളി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇരുന്ന് കണ്ട് ചിരിച്ച് മാറി എൻജോയ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് പുള്ളിക്കാരന് ഒരു സന്തോഷം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്കിൾ എന്താ കണ്ടു, ഇത് ഏത് പ്രോഗ്രാം? ഇത് സ്റ്റാർ മേജിക് ആ മോള്, അതിൻ്റെ വൈറൽ വീഡിയോ. ഞാൻ പറഞ്ഞു, ആണോ, ഇത് ഏത് കുട്ടിയാ? ഇത് അതിനകത്തുള്ള കുട്ടിയാ, അതിലെ ഏറ്റവും ചെറിയ കുട്ടിയാ. ആ എനിക്ക് ഈ കുട്ടി അറിയാം, പേര് അനു എന്ന. ആ അതെ, അനുവാ, ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള കൊച്ചാ. അറിയാവോ കൊച്ചിനെ? ചേട്ടാ ഈ കുട്ടിയാണോ അത്? ചേട്ടാ ഈ കുട്ടിയാണോ അത്? അപ്പൊ കുട്ടി, ഈ കുട്ടിയാണോ ഇത്? അല്ല അച്ചു, ചേട്ടൻ ശബ്ദം ഒന്നും കൂടെ നോക്കിയാ. ചേട്ടനല്ല, അങ്ങനെ ശബ്ദം കൂടെ നോക്കി. അയ്യോ ശരിക്കും മോളെന്താ ഈ വിഷത്തില്? അയ്യോ എന്ത് പറയണം, എന്താണെന്ന് അറിയ. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞു. ശരി, ആ കാണുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മളെ ശരിക്കും ഭയങ്കരമായിട്ട്, ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ഒരുപാട് പേര് വന്ന് ഹഗ് ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറ്. മനസ്സിന് ഭയങ്കര സുഖമുള്ള സുഖം എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടുതൽ നമുക്കൊന്നും കിട്ടായില്ല. സത്യം, ഇതാണ് ഒരു ബിഗ്ഗസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും വലിയ ട്രോഫി എടുത്ത് ഇങ്ങനെ കൈ വെക്കുന്നതിലും ആൾക്കാരുടെ സന്തോഷം അതൊക്കെ കാണുമ്പോ എനിക്കറിയാം ഭയങ്കര സന്തോഷം. വീട്ടിലെ അച്ഛനമ്മക്ക് എന്താ പറയുക? അച്ഛനമ്മക്ക്, അച്ഛന് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ അച്ഛനും എന്റെ അച്ഛനമ്മയ്ക്കും എന്നെ പോലെ കേട്ടോ, പെട്ടെന്ന് സെൻഡി ആവും കേട്ടോ. ചേട്ടനൊക്കെ എന്തെങ്കിലും സെറ്റ് ആവും, എന്തെങ്കിലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും, അതെ അതെ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് അവർക്ക് കണ്ണു നിറയും. അതാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരാൾ എന്നെ പറ്റി പെട്ടെന്ന് പോയിരുത്തി പറയോ, ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതിനിടയ്ക്ക് ഞാൻ കരയുകയും ചെയ്യും. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ ചെറുതായിട്ട് സൗണ്ട് ഒന്നും മാറിയില്ലേ, അത് സന്തോഷവും കൊണ്ടാ. തീർച്ചയായിട്ടും അതും ഈ സ്റ്റാർ, ഇപ്പൊ നമ്മൾ ഒരുപാട് സീരിയലോ സിനിമയൊക്കെ ചെയ്ത നമ്മളതിൽ ചെയ്യുന്ന കഥാപാത്രത്തിനെയാണ് അവർ സ്നേഹിക്കുകയും. ഇപ്പൊ ഞാൻ ഇപ്പൊ വില്ലത്തിയായിട്ട് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുക. സത്യം, സ്നേഹം ഉണ്ടാവുക. ഞാൻ ഇപ്പൊ ഇത്രയും നാളും ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഫുള്ളും പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്, നല്ല കുറുമ്പി ആയിട്ടുള്ള. ആ സെയിം അതിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല, കാരണം സെയിം ക്യാരക്ടർ തന്നെ ഞാൻ അതിൽ പോയി നിന്ന് ചെയ്യും. അതെ അതെ, ഇപ്പൊ അഭിവിട്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഞാൻ എല്ലാ സീരിയലും അങ്ങനെയാണ്. അതുപോലെ തന്നെ സ്റ്റാർ മേജിക് ചെന്ന് ഞാൻ തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീട്ടുകാരൊക്കെ എന്നെ അങ്ങനെ ഒരു കുഞ്ഞായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയുടെ ഒരു മെമ്പർ ആയിട്ട് എന്നെ കാണുന്നത്. റിയൽ മീ എന്ന് പറയുന്നത് പോലെ. തീർച്ചയായിട്ടും. ഈ നേരത്തെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ ഞാൻ കേട്ടൊരു കാര്യം, ഔട്ട് ഓഫ് കേരള അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞത്? ഇല്ല, ഞാൻ കേരളത്തിന് ഈ ഒരു വേറൊരു കാര്യമുണ്ട്. ഞാൻ മറ്റേ നമ്മുടെ കാർത്തിക് സൂര്യ, അത് പറയണ കാര്യമാണ്. കാർത്തിക് സൂര്യയുടെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പോയിരുന്നത് പോലെ ഇങ്ങനെ സംസാരിച്ച് മറിക്കുക. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, അവിടെ ഇരിക്കുന്ന ആരെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും നോക്കുന്നില്ല. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ഓക്കെ ശരി, ആ ചേട്ടൻ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു കടിച്ചിട്ടെങ്കിൽ ചേട്ടൻ ഈ ചേർ പോകും കേട്ടോ,
ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഇത് ഈ പറയുന്ന കാർത്തിക്കും കൂടെ ഇരുന്ന ദാസനും എല്ലാവരും എന്നോട് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ സംസാരിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, ഞാൻ അങ്ങനെയാ. അപ്പോ ഇപ്പൊ ഇപ്പൊ ഇത് ഇന്റർവ്യൂ അല്ലേ, ഇന്റർവ്യൂ അല്ലെങ്കിൽ പോലും എനിക്ക് ഫ്രണ്ടിനെ കിട്ടിയാൽ ഞാൻ നോർമലി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഇതുപോലെ തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അവരിങ്ങോട്ടൊന്നും ഞാൻ ചോദിക്കാൻ ശ്രമിക്കില്ല, അവർ ചോദിച്ചാലും ആ പറയും ചോദിക്കും ആ ഇങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ കാർത്തിക് സൂര്യ എടുത്ത് ഇതുപോലെ ഞാൻ സംസാരിച്ചു. ഞാൻ ദുബായ് പോകുന്ന കാര്യങ്ങൾ സംസാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കേരളത്തിന് പുറത്ത് പോകുന്നു പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഞാൻ പറയുക കേരളത്തിന് പുറത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ കണ്ണൂർ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു കേട്ടോ, കേരളത്തിന് പുറത്തുനിന്നുള്ളത് ഞാൻ കണ്ണൂർ എന്ന് പറഞ്ഞു. അതെന്ത് ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ബോധവുമില്ല. എല്ലാരും അതിനെ ട്രോൾ ആക്കി കേട്ടോ ആ ടൈമില്. അത് ഞാൻ എന്തോ ചിന്തിക്കാണ്ട് പറഞ്ഞു പോയതാ. അത് പോട്ടെ, സാരല്ല. അതെന്തുകൊണ്ട് അത് ലൈക്ക് പോകേണ്ട ഒരു സാഹചര്യം വരാത്തോണ്ടാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കണ്ണൂർ വരെ പോയിട്ടു, കേരളത്തിന് പുറത്താണ്. ആ ഞാൻ പറഞ്ഞു, കേരളത്തിന് പുറത്താണെങ്കിൽ ഞാൻ കണ്ണൂർ വരെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണൂർ വരെ പോയിട്ടുള്ളൂ. മാക്സിമം ഡ്യൂറേഷൻ പോയിട്ടുള്ളത് കണ്ണൂർ വരെ. കാസർഗോഡ് ഒന്നും പോയിട്ടില്ല, കണ്ണൂർ വരെ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂർ. അങ്ങനെ ബാംഗ്ലൂരൊന്നും പോകാൻ, കേരളത്തിൽ പുറത്താണോ? അങ്ങനെ എനിക്ക് കുളു, മണാലി, ജമ്മു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്ന് പോകുമെന്ന് എനിക്കറിയത്തില്ല. അച്ഛനമ്മയും പറഞ്ഞു, മക്കളെ നിന്നെ കല്യാണം കഴിച്ചിട്ട് ആ നിന്നെ കൊണ്ട് പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്. പക്ഷെ എനിക്ക് ദുബായി പോകാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. എല്ലാവരും വന്ന് പറയും, കാരണം ഞാൻ നോക്കുമ്പോൾ സ്റ്റാർ മ്യൂസിക്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലായിടത്തും പോയിട്ടുണ്ടാവില്ല പ്രോഗ്രാമിനൊക്കെ. പക്ഷെ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യം ലക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ വിസ എല്ലാം എടുത്ത് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം ഓക്കെ ആയി ഡേറ്റും എല്ലാം വെച്ചിട്ട് ആ സമയമാകുമ്പോ ഡേറ്റ് ചേഞ്ച് ചെയ്തു അനു എന്ന് പറയുമ്പോഴോ വിഷമമുണ്ടല്ലോ. ചമ്മലില്ല എനിക്ക് പറഞ്ഞ ആൾക്കാരടുത്ത് അയ്യോ അവർ എന്നെ കളിയാക്കോ അതില്ല. പക്ഷെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ കുറെ ആഗ്രഹിച്ചിരിക്കുമല്ലോ, അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ആ ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഷിയാസ്ക്ക കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയാസ്ക്ക കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആ ഷിയാസ്ക കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്, റിനി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് വാക്ക് പ്രോമിസ് ചെയ്ത കേട്ടോ, നിന്നെ കൊണ്ടുപോയിരിക്കും, നിന്നെ ഈ ജനുവരിയിൽ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. ചിലപ്പോ ഞാൻ പറയാലോ, കുറെ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നു അവിടെ പോവാ. 2020 വന്ന ഓഫറാണ്, പക്ഷെ 2020 ആയി, 2021 ആയി, ഇതുവരെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ചിലപ്പോ ദൈവത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്തോ വലിയ സംഭവം വിധിച്ചിരിക്കുകയാണ്. അതായിരിക്കാം, എന്തോ വലിയ, ചിലപ്പോ ദുബായിരിക്കാം, ദുബായിലായിരിക്കില്ല, അങ്ങ് ദൂരെ ആയിരിക്കും ചിലപ്പോ പോകേണ്ടി വരുന്നുള്ളത്. അത് ചിലപ്പോ ലെക്കായിരിക്കും കേട്ടോ, കാരണം എനിക്ക് ഇതുവരെ എല്ലാം ലെക്ക വന്നിട്ടുള്ള, എനിക്ക് ലെക്കായിട്ടുള്ള, എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് ദൈവം വിധിച്ചു തന്നിട്ടുള്ള. അപ്പോ ചിലപ്പോ ഇതിനേക്കാൾ നല്ലത് ദൈവം എനിക്ക് എവിടെയോ വിധിച്ചിട്ടുണ്ടായിരിക്കാം ഉറപ്പായിട്ടും.